പണ്ടൊക്കെ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങൾ കുട്ടികളുടെ ചില കലവില ശബ്ദങ്ങൾക്കപ്പുറത്ത് പൊതുവേ ശാന്തമായിരുന്നു കുട്ടികൾ ഓടിക്കളിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കയ്യിലുള്ള നാണയത്തൊട്ടുകൾ കൊണ്ടുപോയി മിഠായി വാങ്ങുകയോ അല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ നമ്മുടെ പ്രായത്തിലൊക്കെ ഉള്ളവർ ചെയ്തതുപോലെ നെല്ലിക്കാവെള്ളമോ മാങ്ങാവെള്ളമോ കുറച്ചുകൂടി കാശുള്ളവർ മോരും വെള്ളമോ സർവ്വത്തോ ഒക്കെ കുടിക്കുന്ന ഒരു കലാലയ കലാലയാന്തരീക്ഷത്തിൻ്റെ പരിസരമായിരുന്നു പഴയ കാലത്ത് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് കലാലയങ്ങളുടെ പരിസര പ്രദേശങ്ങൾ വ്യത്യസ്ത കാരണങ്ങളാൽ സംഘർഷഭൂമിയാവുകയാണ് ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ അതുപോലെ തന്നെ ആൺപൺ വ്യത്യാസമില്ലാതെ പഠിപ്പിക്കലുകൾ എന്നൊക്കെ പറയുന്ന പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഈ സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങൾ സുരക്ഷിതമാക്കുന്നതിന് വേണ്ട ഗൗരവമായ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പക്ഷം സ്കൂളിനകത്ത് പിന്നെയും അധ്യാപകർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളതുകൊണ്ട് ചിലതൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ വിളിപ്പിക്കാനോ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിലും പരിസര പ്രദേശങ്ങളാണ് ഇപ്പോൾ പലതരത്തിലുള്ള സംഘർഷങ്ങൾക്ക് വേദിയാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ഈ കഞ്ചാവ് എം ഡി എം മയക്കുമരുന്ന് പോലെയുള്ള സംഗതികളുടെ വിതരണ കേന്ദ്രങ്ങളായും അതുമായി ബന്ധപ്പെട്ട ഉപയോഗപ്രദമായ സ്ഥലങ്ങളായുമൊക്കെ സ്കൂൾ പരിസരങ്ങൾ മാറുന്നുണ്ട് അതൊക്കെ അധ്യാപകർക്ക് പോലീസായി പുറത്തിറങ്ങി നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സാധ്യമല്ലാത്ത കാര്യമാണ് അവർ വലിയ കായികമായ കരുത്തുള്ളവരോ അല്ലെങ്കിൽ ശക്തിയുള്ളവരോ അവരെ കൈകളിൽ നിൽക്കുന്നതോ അല്ല ഈ വിഷയം പിന്നെ അതോടനുബന്ധിച്ചുള്ള മറ്റൊരു കാര്യമാണ് ഈ പ്രണയബന്ധിതമായ പലതരം പെരുമാറ്റങ്ങൾക്ക് സ്കൂൾ പരിസരങ്ങൾ ഒരു വേദിയൊരുങ്ങുന്നത് ഇവിടെയും പഴയകാലത്തൊക്കെ കാലത്തൊക്കെ പ്രണയങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് റൂമിൽ വെച്ച് എഴുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ സൈക്കിളിൽ നടന്നു പോകുമ്പോൾ റോഡിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നു പോവുകയോ അല്ലെങ്കിൽ എവിടെങ്കിലും വെച്ച് കണ്ണും കണ്ണും പരസ്പരം കൈമാറുകയോ ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾക്കപ്പുറത്ത് ഇപ്പോൾ സ്വതവേ ക്യാമ്പ് ചെയ്ത് തമ്പടിച്ച് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എത്ര നേരം വേണമെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം പോലെ അതിൻ്റെ പരിസരങ്ങൾ മാറിയിട്ടുണ്ട് ഇവിടെ നാട്ടുകാരായ ആളുകൾ ഇടപെടുമ്പോഴേക്കും അത് സദാചാര സദാചാരപ്രശ്നമാവും അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നാട്ടുകാർക്ക് എത്രത്തോളം ഇതിലിടപെടാൻ കഴിയുന്നു എന്നുള്ളത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രക്ഷകർത്താക്കൾക്കും ഈ കാര്യത്തിൽ നിയന്ത്രണം വേണമെന്നുള്ള അഭിപ്രായക്കാരാണ് അഞ്ച് ശതമാനം രക്ഷകർത്താക്കളാണ് പൊതുവേ സ്വതന്ത്രവാദികളും അല്ലെങ്കിൽ അതുപോലെയുള്ള നിലപാടെടുക്കുന്നവരും അവർ അവരാ നിലപാടെടുക്കുമ്പോൾ തന്നെ അവരുടെ മക്കൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയരാണെന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ അവർ എല്ലാ സ്വതന്ത്ര നയരൂപീകരണ നവോത്ഥാനവാദങ്ങളും മുന്നോട്ട് വെക്കുന്നത് പക്ഷേ നാട്ടുകാരായ ആളുകൾ ഇടപെടുന്നതോടുകൂടി മഹാഭൂരിപക്ഷം രക്ഷകർത്താക്കളും നാട്ടുകാർക്കെതിരെ തിരിയുന്നു ഇതിനിടയിൽ സ്കൂളും അധ്യാപകരും വല്ലാത്തൊരു തൃശങ്കുവിലാണ് നാട്ടുകാരൊരു വശത്ത് മറ്റ് ചില സംവിധാനങ്ങൾ മറുവശത്ത് ഇതിനിടയിൽ നിസ്സഹായരായി പോകുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ സർക്കാരിനോടും ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികളോടും എനിക്ക് പറയാനുള്ളത് ഏതെല്ലാം നവീനമായ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നോളൂ കൊണ്ടുവരേണ്ടതുമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഈ സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തിൻ്റെ കുറഞ്ഞത് ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവെങ്കിലും ഒരു സ്വസ്ഥമായ ആരോഗ്യകരമായ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകാത്തവണ്ണമുള്ള സ്ഥലങ്ങളാക്കി മാറ്റേണ്ടത് വളരെ വളരെ അത്യാവശ്യമായ കാര്യമാണ് അതിന് ചില ഇടപെടലുകൾ ഉണ്ടായാൽ മതിയാവും നാട്ടുകാരോടെല്ലാം നിങ്ങളെല്ലാ കുട്ടികളുടെയും കാര്യത്തിൽ ഇടപെടാൻ സ്വാതന്ത്ര്യം നൽകാൻ പറയുന്നത് മറ്റൊരു തരത്തിൽ വിഷയമാവും രക്ഷകർത്താക്കൾ ഇക്കാര്യത്തിൽ ഒന്നും വലിയൊരു ജാഗ്രത കാണിക്കാൻ മഹാഭൂരിപക്ഷം രക്ഷകർത്താക്കളുടെയും വീടുകളിൽ ഒന്നെങ്കിൽ പിതാവ് ഗൾഫിലാണ് അല്ലെങ്കിൽ ദൂരെയാണ് ചിലപ്പോൾ പിതാവും മാതാവും ദൂരെയാണ് അമ്മുമ്മയുടെയോ അല്ലെങ്കിൽ വലിയമ്മയുടെയോ ബന്ധുവിൻ്റെ വീട്ടിലോ ഒക്കെ നിന്നാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സ്കൂൾ പറയാതെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാതെ തന്നെ ഒരു തീരുമാനമുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണെന്ന് പല നാട്ടുകാരും പലപ്പോഴും എന്നോട് വിളിച്ച് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നാട്ടുകാർക്കാർക്കും സ്കൂൾ തകർക്കണമെന്നോ സ്കൂളിൻ്റെ പേരില്ലാതാക്കണമെന്നോ ഈ കുട്ടികളുടെ ഭാവി കളയണമെന്നോ അവർക്കാർക്കും ഒരു താൽപ്പര്യവുമില്ല അവരുടെ മക്കൾ നാളെ പഠിക്കേണ്ട സ്ഥലമാണ് ഇന്നലകളിൽ അവർ പഠിച്ചിരുന്ന സ്കൂളാണ് പക്ഷേ അവർക്ക് അസഹനീയമായ കാഴ്ചകൾ അസഹനീയമെന്ന് പറയുമ്പോൾ കേവലം രണ്ടു പേരിരുന്ന് സംസാരിക്കുന്നതോ നിൽക്കുന്നതോ ഒന്നുമല്ല അതിനപ്പുറത്തേക്കാണ് കാര്യങ്ങളുടെ സഞ്ചാരം പിന്നെ ബൈക്കുകൾ പാറിപ്പറന്ന് വരുന്നു പൊതി കൈമാറുന്നു പോകുന്നു ഇതൊക്കെ എത്ര നാൾ ഒരു നിർജ്ജീവാവസ്ഥയിൽ ഒരു സമൂഹത്തിന് നോക്കി നിൽക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസ വകുപ്പിനോടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരോടും അതുപോലെ തന്നെ ഈ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളായി കൊണ്ടു നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും പറയാനുള്ളത് നിങ്ങൾ അടുത്ത ഒരു വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഈ അധ്യയന വർഷമെങ്കിലും ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കി ഇതിനെ ഒരു സുഖകരമായ അന്തരീക്ഷത്തിലെത്തിക്കുന്നതിന് വേണ്ട ഒരു സംവിധാനമുണ്ടാകണം സ്കൂളുകൾക്കകത്ത് കാര്യങ്ങൾ ചെയ്യാൻ പി ടി എ കമ്മിറ്റി ഉണ്ട് പലപ്പോഴും ഈ പി ടി എ കമ്മിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്ഥാപനങ്ങളിലും വളരെ കുറവാണ് മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ വിളിച്ചാൽ വരുന്ന അത്രയും രക്ഷകർത്താക്കൾ ഇത്തരം സംഗതികളിൽ വരാറില്ല പിന്നെ സ്ഥിരമായി കുറേ മുഖങ്ങളാണ് പിന്നെ പുറത്തുള്ള കാര്യങ്ങളും പ്രാദേശികമായുള്ള സംവിധാനങ്ങളുമൊക്കെ ഒരുക്കുന്നതിനാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ എസ് എം സി ഉള്ളത് ഇതൊക്കെ പലയിടങ്ങളിലും വെറും നാമമാത്രമായ സമിതികളാണ് സ്ഥിരമായി കുറേ പേർ ഒന്നെങ്കിൽ പി ടി എ പ്രസിഡന്റ് അല്ലെങ്കിൽ എസ് എം സി ഇങ്ങനെ മാറിയും തിരിഞ്ഞും ഇരിക്കുന്നു മന്ത്രി വരുന്ന പരിപാടികളിൽ അധ്യക്ഷത വഹിക്കുന്നു അല്ലെങ്കിൽ അതിലിരിക്കാനുള്ള ഞാൻ സ്ഥലത്തെ ഒരു പ്രധാന പയ്യൻസ് ആണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു നൈം സ്ലിപ്പ് പോസ്റ്റുകളായി അത് മാറുന്നു അതിലെനിക്കൊരു നിർദ്ദേശമുള്ളത് പോലീസിൻ്റെ തന്നെ ജനമൈത്രി പോലീസ് പലപ്പോഴും ഈ നാട്ടുകാർ ഇടപെടുമ്പോൾ അവരതിന് മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്ന് ചോദിച്ചാൽ പലരും ഇടപെടുന്നത് പലതവണ പരാതി കൊടുത്ത ശേഷമാണ് പോലീസിന് ഇടപെടുന്നതിലും അതിന് പരിമിതിയുണ്ട് ഒരുപക്ഷെ അവർക്ക് നിർദ്ദേശം ഉണ്ടാകാം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് പക്ഷേ ഇവിടെ പോലീസിൻ്റെ തന്നെ ഭാഗമായ ജനമൈത്രി പോലീസും അതത് സ്റ്റേഷനുകളും മുൻകൈയ്യെടുത്ത് കൃത്യമായ അറിയിപ്പും വ്യക്തമായ സംഗതികളും കൊടുത്ത് ഈ എസ് അതുപോലെ തന്നെ പി ടി എയും അതിൻ്റെ ഒരു അൻപത് ശതമാനം പ്രാതിനിധ്യത്തോടെ എങ്കിലും വിളിച്ചുകൂട്ടി ഇതിനൊരു കർമ്മപദ്ധതി ഉണ്ടാക്കി ഇതിനെ പരിഹരിക്കേണ്ടതാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതിൽ വലിയ ഗൗരവമായ സംഗതിയൊന്നുമില്ല പക്ഷേ അവരുടെ മക്കളും വീടും കുടുംബവും കടയും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പലതും സംഭവിക്കുമ്പോൾ കേവലം കാഴ്ചക്കാരായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്കും ഞങ്ങൾ ഞങ്ങളുടെ മക്കൾ നശിച്ചു പോകണമെന്നൊന്നുമില്ല ഇനി ഇതിലിടപെടുന്ന മക്കളാകട്ടെ അവർക്കും നശിച്ചു പോകുമെന്നുള്ള ബോധത്തോടെയൊന്നും അല്ല പലതിലും ഇടപെടുന്നത് പക്ഷേ തിരിച്ചറിയുമ്പോഴേക്കും പ്രായം ഒരുപാട് കടന്നിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ നിർദ്ദേശിക്കാനുള്ളത് ഈ പറയുന്നത് പോലെ ഈ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് നമ്മൾ പണ്ഡിത ജനകീയാസൂത്രണത്തിനും അല്ലെങ്കിൽ സാക്ഷരതാ പ്രസ്ഥാനത്തിനും ഒക്കെ നടത്തിയതുപോലെ കലാലയങ്ങൾ ഒരു കലുഷിതമല്ലാത്ത പരിസരങ്ങളോടുകൂടിയ മനോഹരമായ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ വളരുന്ന തലമുറയുടെ നിർമ്മിതിയുടെ കേന്ദ്രങ്ങളാക്കി വളർത്തുന്നതിനാവശ്യമായ ഒരു കർമ്മപദ്ധതിക്ക് രൂപം നൽകി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ഇത് വലിയ കുഴപ്പത്തിലേക്കായിരിക്കും ഇത്തരം സ്ഥലങ്ങൾ എത്തിച്ചേരുക ഒരുപാട് കുട്ടികളെ വളരെ ഉത്കണ്ഠയോടെയാണ് രക്ഷകർത്താക്കൾ വിടുന്നത് മാർഗ്ഗമുള്ളവരെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും അവരോടൊപ്പം തന്നെ അവർ കൊണ്ടുപോയി അവിടെ നോക്കുകയാണ് പല സംസ്ഥാനങ്ങളിലേക്കാളും സ്ഥിതിഗതി ഗുരുതരമാണെന്നാണ് പറയുന്നത് പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുള്ളത് കേരളത്തിലാണ് അത്രയും കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞതാണ് അത്ര ഗൗരവമായ സംഗതിയാണ് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളാണ് ഒരു ദിവസത്തെ പത്രത്തിൽ നിങ്ങൾ എത്ര പേർ ശ്രദ്ധിക്കുന്നു എന്നറിയില്ല കുറഞ്ഞത് എം ഡി എം ഒക്കെ പിടിച്ച പത്ത് വാർത്തകളെങ്കിലും കാണും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതുകൊണ്ട് ഇത് പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇക്കാര്യത്തിൽ സർക്കാരും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ മുൻപിൽ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന